നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരം നമ്മളിൽ വർദ്ധിക്കേണ്ട വളരേണ്ട വർദ്ധിച്ചു വരേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അല്ലെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, കർത്താവേ ഞങ്ങളുടെ സാലറി ഒന്ന് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെ, ജോലി എടുക്കുന്നവരുടെ ആഗ്രഹമാണ്, വിദേശത്തൊക്കെ പോകുമ്പോൾ ചില ജോലിക്കൊക്കെ പോകുമ്പോൾ പ്രൊമോഷൻ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, വരുമാന മാർഗങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ അധ്വാനിക്കുകയും ചെയ്യും. അല്ലേ, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുകയും ചെയ്യും. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിരന്തരം വർദ്ധിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ഉം 10-ഉം വായിച്ചു. 9-ഉം 10-ഉം സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല, കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പൗലോസിലെ ആ തെസ്സലോനി സഭയോട് പറയാണ്, പരസ്പര സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അധികം പറയേണ്ടതില്ല, കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അല്ലെ, ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണമെന്ന്. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസിലെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്, തീർച്ചയായും മക്കദോനിയ മുഴുവനിലുമുള്ള സഹോദരരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർത്തിക്കുന്നുണ്ട്, ഈ സഹോദര സ്നേഹത്തിൽ നിങ്ങൾ ഉത്തരോത്തരം വളരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നിട്ട് പറയുകയാണ്, എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. ഹല്ലേലൂയ. പൗലോസിലെ പറയാം, നിങ്ങൾ സ്നേഹത്തിൽ അനുദിനം വളരുവിൻ. സ്നേഹത്തിൽ അനുദിനം വർദ്ധിക്കുവിൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, പൗലോസിലെ പറയാം, നിങ്ങൾ സ്നേഹത്തിൽ വളരണമെന്ന്. അപ്പോൾ സ്നേഹത്തിൽ വളരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വീട്ടിലൊക്കെ എല്ലാ പച്ചക്കറിയൊക്കെ നട്ടിട്ട് ചെടിയൊക്കെ നട്ടിട്ട് ചെറിയ ചെടിയൊക്കെ മേടിച്ച് പൂക്കളുള്ള ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മളെല്ലാ ദിവസവും പോയി നോക്കും, ഇല്ലേ, ചെടിയോട് അത്രയും താല്പര്യമുള്ളവരൊക്കെയാണെങ്കിൽ. അല്ലാത്തൊരു നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിക്കഴിയുമ്പോഴായിരിക്കും വെള്ളമൊഴിക്കാൻ പോകുന്നത്. ചെടിയോടെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ചെടിയൊക്കെ മേടിച്ചുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി നോക്കും. പ്രത്യേകിച്ച് ഈ ഓർക്കിഡൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വില കൂടിയ സാധനമാണ്, അതിൽ ഈ ഒച്ചക്കെ വരാൻ സാധ്യത ഉണ്ട്, അല്ലേ, ഒച്ചക്കെ വരും. അപ്പം എല്ലാ ദിവസവും പോയി നോക്കുക, എന്നിട്ട് വല്ല ഒച്ചക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളി എന്ന് പറയുന്ന പോലെ, ഇത് നമ്മളെല്ലാ ദിവസവും അതിൻ്റെ വളർച്ച നമ്മൾ ശ്രദ്ധിക്കുകയും വളർച്ച ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്, അല്ലേ. ഒരു സാധനം വളർന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ തന്നെ ഇത് വളരാത്തതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കൽ അപ്പോൾ ആരോടും ചോദിക്കും, അതെ അതിന് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലർ കൊണ്ടേ നട്ടാൽ മാത്രം പോരാ, അതിനൊക്കെ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താലേ ചിലപ്പോൾ ഇതൊക്കെ വളരുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇച്ചിരി വളമൊക്കെ മേടിച്ചിട്ട് കൊടുത്ത് ഇത് വളർത്താനൊരു പരിശ്രമം നടത്തും. പൗലോസിലേക്ക് പറയാണ്, നിങ്ങൾ സ്നേഹത്തിൽ ഉത്തരോത്തരം സ്നേഹത്തിൽ വളരുവിൻ, വർദ്ധിക്കുവിൻ. ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എന്ത് ചോദിച്ചാലും കുഴപ്പമില്ലാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം, നല്ല ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ വിവാഹം കഴിഞ്ഞവരുണ്ട്, വിവാഹം കഴിക്കാനിരിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞവരോടാണ് ആദ്യത്തെ ചോദ്യം. വിവാഹം കഴിഞ്ഞിട്ട് 5-ഉം 10-ഉം വർഷമൊക്കെ ആയി കാണും, 15-20 ആയി കാണും, ജൂബിലി ആഘോഷിച്ചവർ ഇതിനകത്തുണ്ടാകും. പൗലോസിലെ പറയുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ ഓരോ ദിവസവും വളരുവിൻ. ആദ്യകാലത്തെക്കാളും സ്നേഹത്തിൽ ഞങ്ങളുടെ സ്നേഹം വളർന്നു, ദാമ്പത്യ സ്നേഹത്തിൽ വളർന്ന് പന്തലിച്ചു എന്ന് 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 പറയാൻ പറ്റുന്ന എത്ര പേരിലും തിരിപ്പുണ്ട്. കൈയൊന്നും പൊക്കണ്ട, ചിലപ്പോൾ നാണക്കേടാവും, അല്ലേ. സ്നേഹത്തിൽ വളരാനാണ് സ്നേഹത്തിൽ ചില കാര്യങ്ങൾ വളരാതിരുന്നാലുണ്ടല്ലോ, ചില ആത്മീയ നന്മകളുടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാതിരുന്നാൽ നമ്മൾ പറയില്ലേ 2 സ്റ്റെപ്പ് താഴോട്ട് പോകുന്ന പോലെ. നമ്മളിപ്പോൾ മരം നട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടി നട്ടു, അല്ലെങ്കിൽ കുറച്ച് ചീരയുടെ വിത്തിട്ടു, ചീരയുടെ വിത്ത് കൊണ്ടുപോയിട്ടു, നമ്മൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ
ചീരയുടെ വിത്തുകളൊക്കെ നമ്മൾ കിളച്ച് ഇളക്കി മെനയാക്കിയിട്ടായിരിക്കും ഇട്ടത്. ഇതിൻ്റെയൊക്കെ വിത്ത് ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങും. ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന എന്നാണെന്നറിയാമോ? ഒന്നും ചെയ്തില്ലെങ്കിൽ വിത്തിൻ്റെ മീതയായിരിക്കും ചിലപ്പോൾ കള നിൽക്കുന്നത്. വിത്തിൻ്റെ മീതയായിരിക്കും എന്ത് നിൽക്കുന്നത്? കള നിൽക്കുന്നത്. കുറച്ച് നാൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീരയുടെ മീതയായിരിക്കും കാട് നിൽക്കുന്നത്. അത് പിന്നെ ഈ കാട്ടിനിടയിൽ പോയി കയറി ചീര പറിക്കേണ്ടി വരും. അവിടെ ഉണ്ടാകുമല്ലോ മര്യാദയ്ക്ക്. അപ്പം നമ്മൾ കള നട്ടതല്ല, കളയ്ക്കല്ല നമ്മൾ വളവിട്ടത്. പക്ഷേ യഥാസമയം കള പറിച്ചു മാറ്റുന്നില്ല എങ്കിൽ നല്ല വിത്ത് വിതച്ചാലും അതതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കില്ല. എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിൽ നമ്മൾ വളരുന്നില്ല എങ്കിൽ സ്നേഹം വളരേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളിൽ സ്നേഹത്തിന് വിപരീതമായ കളകൾ വളരാനുള്ള സാധ്യതയുണ്ട്. ഇത് അപകടകരമായ സാധ്യതയാണ്. ഹല്ലേലൂയ. സ്നേഹത്തിൽ ഓരോ ദിവസവും വളരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങും, അടികൂടാൻ തുടങ്ങും, പ്രശ്നമാകാൻ തുടങ്ങും. പിന്നെ സ്നേഹം കുറയുമ്പോൾ നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുകയില്ല. അച്ഛാ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ രണ്ട് രാജ്യക്കാരാണോ മനസ്സിലാകാതിരിക്കാൻ? ഒരാൾ ആഫ്രിക്കയിൽ നിന്ന്, ഒരാൾ ഇന്ത്യയിൽ നിന്നാണോ മലയാളവും പറയുന്നത്, അല്ലെ കേരളത്തിൽ നിന്നാണോ? ഒരാൾ മലയാളം പറയുന്നത്, ഒരാൾ ഫ്രഞ്ച് പറയുന്നത്, അതുകൊണ്ടാണ് ചിലപ്പോൾ മനസ്സിലാകത്തെന്ന് വിചാരിക്കുക. രണ്ടുപേരും ഒരു ഭാഷ സംസാരിച്ചിട്ട് മനസ്സിലാകുന്നില്ല അവിടെ അല്ലേ. പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധമായ സ്നേഹം തന്നെയായ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ വരുമ്പോൾ മനസ്സിലാകുകയില്ല. ഈ സ്നേഹത്തിൽ വളരുന്നില്ല എങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പോലും അതിൻ്റെ അപകടമുണ്ട്. ഹല്ലേലൂയ. പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലൊക്കെ ദൈവത്തോടുള്ള സ്നേഹത്തിലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും കർത്താവിനോടുള്ള ആഴമായ അനുഭവത്തിലും സ്നേഹത്തിലും ഓരോ ദിവസവും നമ്മൾ വളരാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അപകടം എന്താണെന്നറിയാവോ? നമ്മൾ അറിയാതെ നമ്മളിൽ ആ സ്നേഹത്തിന് വിപരീതമായ കളകൾ ശത്രു വിതയ്ക്കാൻ തുടങ്ങും. ശത്രു വിതച്ചിട്ട് കള വിതച്ചിട്ട് പോവും. അവസാനം നമ്മളിൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളല്ല ശത്രുവിൻ്റെ ഫലങ്ങളായിരിക്കും പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾ വചനം എടുക്കാവോ? മത്തായിയുടെ സുവിശേഷം 24:12 ഒന്ന് വായിച്ച്. മത്തായി 24:12. ആ ഉറക്കെ വായിക്കേ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. സ്നേഹം തണുത്തുപോകും എന്നാ പറഞ്ഞേ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ, നമ്മളിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നതിന് ഈ സ്നേഹം തണുത്തുപോകും. എന്ന് പറഞ്ഞാൽ കളകൾ വളരാൻ തുടങ്ങുമ്പോൾ സ്നേഹം പയ്യെ താണുപോകാൻ തുടങ്ങും, തളർന്നു പോകാൻ തുടങ്ങും. അതുകൊണ്ട് പൗലോസിന് പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തിൽ അനുദിനം വളരാനായിട്ടുള്ള പരിശ്രമം നടത്തണം. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ സ്നേഹിച്ചതുപോലെ ആകാതിരിക്കരുത് ഇന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത്. അത് പൗലോസിന് പറയുന്നത്, ഇന്നലേക്കാളും ഒരല്പം കൂടി സ്നേഹം കൊടുത്ത് എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ഞാൻ അല്പമെങ്കിലും വളർച്ച പ്രാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വളരാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപകടകരമായ അവസ്ഥകളിലേക്ക് പോകും. സ്നേഹം വളരണം. സ്നേഹം വളരുമല്ലേണ്ട, സ്നേഹം വളർത്തണം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്നാണെന്നറിയാവോ? നിരന്തരം നമ്മൾ ആലോചിക്കേണ്ട ഒരു ചിന്ത, ഒരു വിഷയം എന്നാണെന്നറിയാവോ? ഇന്ന് എനിക്ക് എങ്ങനെ അല്പം കൂടി എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാം, എൻ്റെ കർത്താവിനെ എനിക്ക് അങ്ങനെ അല്പം കൂടി സ്നേഹിക്കാം, എനിക്കങ്ങനെ എൻ്റെ ജീവിത പങ്കാളി അല്പം കൂടി സ്നേഹിക്കാം. അതുകൊണ്ടാണല്ലോ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും, ദൈവം പോലും തൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും നവീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ദാമ്പത്യത്തിൽ ഈ നവീകരണം, പരിശുദ്ധാത്മാവാണ് ഈ സ്നേഹത്തെ നവീകരിക്കുന്നത്.
ഈ സ്നേഹം നവീകരിക്കപ്പെടുന്നത് ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സ്നേഹം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ നവീനമായ ശുശ്രൂഷകൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സഭ നവീനമായ ശുശ്രൂഷകളിലേക്കൊക്കെ കാലെടുത്ത് വെക്കുന്നത്? ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവസ്നേഹത്തിലുള്ള ബന്ധത്തിൽ നവീനമായ കാര്യങ്ങൾ സഭയിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ കുടുംബത്തിൽ സ്നേഹത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ, സ്നേഹത്തിൻ്റെ പുതിയ തീരുമാനങ്ങൾ, സ്നേഹത്തിൻ്റെ പുതിയ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടാകാൻ തുടങ്ങും. നമ്മളെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയോ? എങ്ങനെ സ്നേഹിക്കാതിരിക്കാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചിന്ത നേരെ വിപരീതം. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാം, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് നടക്കുന്ന എന്തെങ്കിലും കുറ്റമുണ്ടോ, കുറ്റമുണ്ടോ, കുറ്റമുണ്ടോ നോക്കിയിട്ട്, അമ്മായിമ്മയിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, മരുമകളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, ജീവിത പങ്കാളിയിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, മക്കളിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, അവർ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവിടുന്ന് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, നിങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ, ബസ്സിലൊക്കെ യാത്രയെ തിരിച്ചു പോകുമ്പോൾ, ബസ്സിലിരിക്കുന്ന സമയത്ത് മുഴുവൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, എനിക്കെങ്ങനെ അല്പം കൂടി ഈ സ്നേഹത്തിൽ വളരാം, വർദ്ധിക്കാം, എനിക്കെങ്ങനെ അല്പം കൂടി നന്നായിട്ട് എനിക്കെൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പൊ സ്നേഹിക്കുന്നത് പോരാ എന്നാ പൗലോസ്ലീഹ പറയുന്നത്. ഹല്ലേലൂയ. അച്ഛ, ഞാൻ എനിക്ക് എൻ്റെ സ്നേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. സ്നേഹത്തിന് മാറ്റം ഉണ്ടാകണം. എൻ്റെ സ്നേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പോസിറ്റീവ് സെൻസിൽ ഞാൻ പറയുന്നത്, നമ്മൾ അല്പം കൂടി സ്നേഹിക്കാൻ തുടങ്ങണം. ഇന്നലെ സ്നേഹിച്ചതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതൊരു പരിശ്രമമാണ്, നമ്മൾ നിരന്തരം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എടുക്കുന്ന പരിശ്രമമാണ്. നമുക്ക് എപ്പോഴും വിജയിക്കാൻ പറ്റണമെന്നല്ല ഞാനീ പറയുന്നത്. നമുക്ക് മാനുഷിക ബലഹീനതകളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ പൗലോസ്ലീഹ വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്ന, നമ്മുടെ ആത്മീയ വളർച്ചയിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ കൃപയിൽ നിലനിൽക്കാനൊക്കെയുള്ള ഒരു സാധ്യത പൗലോസ്ലീഹ തുറന്നു തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. സ്നേഹത്തിൽ എല്ലാ ദിവസവും, എല്ലാ സമയവും സ്നേഹത്തിൽ വളരുവിൻ. അങ്ങനെ സ്നേഹത്തിൽ വളർന്ന് 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 വളർന്ന്, ഇതാ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് കാൽവരിയിൽ ഈശോ നമുക്കായി വെളിപ്പെടുത്തി തന്നത്. അങ്ങോട്ട്, അതിലേക്കുള്ള ലക്ഷ്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. അതിലേക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈശോ ക്ഷമിച്ചതുപോലെയും, ഈശോ സഹിച്ചതുപോലെയും, ഈശോ ചേർത്ത് പിടിച്ചതുപോലെ ഒന്നും ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ സ്നേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഈ സ്നേഹത്തിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കൺമുമ്പിൽ കണ്ടിട്ടാണ്, ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത കൺമുമ്പിൽ കണ്ടിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത്. ഈശോ സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കണം, ഈശോ സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കണം, യേശുവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൽ എനിക്കും പറ്റണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, ഒന്നാം അധ്യായം, അതിൻ്റെ 11-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ എന്ന് പൗലോസ്ലീഹ പറയും. എന്ത് ധൈര്യത്തോടു കൂടിയാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളെ ഞാൻ അനുകരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, അവിടെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ അനുകരിക്കുന്ന ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താക്കന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത്രയും നാൾ ഭാര്യ മാത്രമാണ് കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്നു മുതൽ ഭർത്താക്കന്മാർ കൂടി എന്തെങ്കിലുമൊക്കെ സ്നേഹത്തെ പ്രതി കൈസഹായം ചെയ്യണം. ചെന്നിട്ട് ചിലപ്പോൾ ചെല്ലുമ്പോൾ തന്നെ പറയും, ചേട്ടത്തി പറയും, ചേട്ടൻ ദയവായിട്ട് പോയി അവിടെ ഇരുന്നോ. കാരണം ചിലവർ സഹായിക്കുന്നതായിരിക്കും കൂടുതൽ ഉപദ്രവം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴായിരിക്കും, എന്നാൽ ഈ ഉപ്പിട്ടില്ലെന്ന്, നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ട് തിരിയുമ്പോഴായിരിക്കും, എന്നാൽ എൻ്റെ വൈകി കൂടി ഇരിക്കട്ടെ കുറച്ച് കൂടി ഉപ്പെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ. പക്ഷെ എന്നാലും നമ്മൾ ഒരു കരുതുന്ന സ്നേഹമെടുക്കണം. ഭാര്യ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നത് കാണുമ്പോൾ, ഭർത്താവ് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ,
ഭാര്യ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ, മക്കള് മക്കളുടെ വൈകാരിക തലങ്ങളിൽ അസ്വസ്ഥതകൾ കാണുമ്പോൾ അവരുടെ കൂടെ ഇരിക്കാനും, ഇന്നലകളിൽ അങ്ങനെ ഇരുന്നിട്ടില്ലായിരിക്കാം, പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കാനൊരു തീരുമാനം, അത് സ്നേഹത്തിൻ്റെ വളർച്ചയുടെ തീരുമാനമാണ്. മനസ്സിലാക്കാനുള്ള ഒരു തീരുമാനം, അത് സ്നേഹത്തിൽ, എന്നിൽ സ്നേഹം വളരുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇന്നലെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഭക്ഷണം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഇത് ഉപ്പുമില്ല മുളകില്ല, നീ എന്നാ ഉണ്ടാക്കിയാടി ഈ തരുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും. ഇനി ചെല്ലുമ്പോഴും അതേ ഐറ്റമാണ് നിങ്ങൾക്ക്, അതേ ടേസ്റ്റിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ പറയണം, ഓ എന്തൊരു കൈപ്പുണ്യോ. ചിലപ്പോൾ എല്ലാ ദിവസവും അത് തന്നെയായിരിക്കും പിന്നെ കിട്ടാൻ പോകുന്നത്. അത്ര അങ്ങോട്ട് സുഖിപ്പിച്ച് പറഞ്ഞില്ലേലും സ്നേഹത്തോട് പറഞ്ഞു, നീ കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലേ, അതെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാലേ, നീ കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലേ അല്ലേ, എത്ര കറിയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്, ദാണ്ടെ ചാറുകറി ഉണ്ടാക്കി വെച്ചിരുന്നത്, ദാണ്ടെ ഇറച്ചി മേടിച്ചൊലത്തി വെക്കുന്നത്, ദാണ്ടെ പയർ തോരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തെല്ലാം കറികളാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്, കിച്ചണിൽ കിടന്ന് ദൂര പഠിക്കുന്നത്, പിന്നെ ഇത് കഴിയുമ്പോൾ ദാണ്ടെ അടുത്ത നേരത്തേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി, ഇതെല്ലാം കഴുകി വെച്ച് അടുത്ത സാധനം അരിഞ്ഞ് പിറക്കി വൈകിട്ടത്തേക്ക് വന്നിരിക്കുമ്പോഴേ മുമ്പിൽ കൊണ്ടുവന്ന് അടുത്ത സാധനം വെക്കുക. ഇപ്പം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ അധ്വാനിക്കുന്നവരുണ്ട്, അവരെ നമ്മൾ സ്നേഹത്തോടെ കാണണം. അപ്പം നമ്മൾ അവരോടുള്ള ബന്ധത്തിൽ, നമ്മളിൽ അവരോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ അവരുടെ അവസ്ഥകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങും. ഇന്നലകളിൽ ചെല്ലാത്ത അവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ സങ്കടങ്ങളെ, അവരുടെ സംഘർഷങ്ങളെ, അവരുടെ വേദനകളെ, അവരുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നമുക്ക് ഒരല്പം കൂടി ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന സ്നേഹത്തിൻ്റെ വർദ്ധനവ് നമ്മളിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഹാലലൂയ. വല്ലതുമെടുത്ത് പറഞ്ഞേ ഹാലലൂയ. സ്വലമെടുത്ത് പറഞ്ഞേ ഹാലലൂയ, ഹാലലൂയ. പിന്നെ ബസ്സിലിരുന്ന് എന്താലോചിക്കണമെന്ന് പറഞ്ഞേ, തിരിച്ചു പോകുമ്പോൾ എങ്ങനെ അല്പം കൂടി എനിക്കെൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കാം, എങ്ങനെ സ്നേഹിക്കാമെന്ന് മാത്രമേ ആലോചിക്കാം കേട്ടോ, വേറെ ഒന്നും ചിന്തിച്ചേക്കരുത്. പോകുന്ന വഴിക്ക് അത് പോകുന്ന വഴിക്ക് എന്നാലും കഴിഞ്ഞ ദിവസം ചേട്ടൻ എന്നോട് എന്താണ് അങ്ങനെ പറഞ്ഞേ, എന്തോ കൊള്ളിച്ചിട്ടാണല്ലോ പറഞ്ഞ്, ഇന്ന് ചെന്നിട്ട് വേണം ചോദിക്കാൻ കേട്ടോ. അതല്ല ചിന്തിക്കേണ്ടത്. എന്ന് ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യം ചിന്തിക്കാവൂ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളെ, എന്നെ വേദനിപ്പിക്കുന്നവരെ, എന്നെ ഭാരപ്പെടുത്തുന്നവരെ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ, എന്നോട് ക്ഷമിക്കാത്ത, എന്നെ സ്നേഹിക്കാത്ത ഇവരെയൊക്കെ എങ്ങനെ എനിക്കല്പം കൂടി സ്നേഹിക്കാൻ പറ്റും. അവരെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹത്തിൻ്റെ അളവൊന്നും നോക്കണ്ട, എനിക്കെങ്ങനെ സ്നേഹത്തിൽ വളരാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലിഹ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, സ്നേഹത്തിൽ ഉത്തരോത്തരം വളരണം. എന്ത് ചെയ്യണം, വർദ്ധിക്കണം, വളരണം, ഉത്തരോത്തരം വളരണം. അപ്പോൾ ഈ ഒരു വിഷയം മനസ്സിൽ സൂക്ഷിക്കണം. സ്നേഹത്തിൽ വളരുന്നില്ല എങ്കിൽ സ്നേഹത്തിന് വിപരീതമായ വഞ്ചനയുടെ, പിശാചിൻ്റെ കളകൾ നമ്മളിൽ വളരാൻ തുടങ്ങും. അതാവുമ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് അല്ലേ, സ്നേഹത്തിൽ ജ്വലിച്ച് നിൽക്കുന്നില്ല എങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ചിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഫ്ലെയിമിലേക്ക് ഒരു 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 വണ്ടോ ഒരു പ്രാണിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കത്തിപ്പോവുള്ളൂ, അതതിൽ പറ്റി പിടിച്ചിരിക്കുകയല്ല. എന്നാൽ തണുത്തുറഞ്ഞിരിക്കുന്ന ഒന്നിലേക്ക് വന്ന് അതിന് ഇരിക്കാം, അതിന് കൂടുകൂട്ടാം അല്ലേ. എന്ന് പറയുന്നത് സ്നേഹത്തിൽ ഒരു ജ്വലനമുണ്ട് എങ്കിൽ ശത്രുവിൻ്റേതൊന്നും നമ്മളെ പറ്റിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സ്നേഹത്തിൽ നമുക്ക് പോകാൻ പറ്റും. കാരണം യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള വളർച്ചയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ആത്മീയ ജീവിതം വളർന്നോ, എൻ്റെ ഭാര്യയുടെ ആത്മീയ ജീവിതം വളർന്നോ, നിങ്ങൾ കൺവെൻഷന് വന്നതുകൊണ്ടാകുന്നില്ല, നിങ്ങൾ കരണക്കൊന്ത ചൊല്ലിയത് കൊണ്ടാകുന്നില്ല, നിങ്ങൾ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല ആത്മീയ വളർച്ച സംഭവിക്കുന്നത്, മറിച്ച് സ്നേഹത്തിൽ വളരുമ്പോഴാണ് യഥാർത്ഥ ആത്മീയതയിൽ വളരുക. അതുകൊണ്ട് സ്നേഹത്തിൽ വളരാൻ നമ്മൾ അധ്വാനിക്കണം. ഹല്ലേലൂയ. സമ്പത്തിൽ വളരാൻ നമ്മൾ അധ്വാനിക്കുന്നത് പോലെ സ്നേഹത്തിൽ വളരാനും നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. അടുത്തേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സ്നേഹത്തിൽ വളരാൻ നമ്മൾ അധ്വാനിക്കണം. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ കുറേ അധ്വാനം ഇല്ലേ, ഭക്ഷണം പാകം ചെയ്യാൻ അധ്വാനമില്ല, തുണി അലക്കാനുള്ള അധ്വാനമില്ല, വീട് ക്ലീൻ ചെയ്യാൻ എന്തോ ഒരു അധ്വാനം. അതിൻ്റെ കൂടെ അധ്വാനിക്കേണ്ട ഒരു വിഷയമാണ് സ്നേഹത്തിൽ വളരാൻ നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. അടുത്തത്
തെസ്സലോനിക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം, നമ്മൾ ആദ്യം പറഞ്ഞ ഒന്ന് തെസ്സലോനിക്കയാണ്. പിന്നെ പൗലോസിലെ ആ തെസ്സലോനിക്കാർക്ക് രണ്ടാമത്തെ ലേഖനം എഴുതിയപ്പോൾ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് പൗലോസിലെ പറഞ്ഞത്, ഈ ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾ വളരേണ്ടതുണ്ട്. രണ്ട് തെസ്സലോനിക്ക് ഒന്നാം അധ്യായം 3-4 വചനങ്ങളൊന്ന് വായിച്ച്, നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരും ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. പൗലോസിലേ പറയാണ്, നിങ്ങളുടെ വിശ്വാസം സ്നേഹത്തോടൊപ്പം സമൃദ്ധമായി വളരണം. ഹല്ലേലൂയ. ഈ വചനം കേൾക്കാൻ വരുന്ന എന്തിനാണെന്നറിയാമോ? വിശ്വാസം വളരാൻ വേണ്ടിയാ. പൗലോസിലേ പറഞ്ഞില്ലേ, വിശ്വാസം വളരുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷത്തിൽ നിന്നാണ്. വചനപ്രഘോഷം കേൾക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസം വളരുന്നത്. യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ് നമ്മൾ വിശ്വാസം വളർത്തുന്നത്. ഒരിക്കലും നമ്മൾ കേൾക്കാത്ത ഒരാളിൽ നമുക്ക് വിശ്വാസമില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകില്ല. അപ്പം നമ്മൾ ഈ വചന ശുശ്രൂഷയും നമ്മൾ ഈ ധ്യാനം കൂടുന്നതും കൺവെൻഷൻ കൂടുന്നതൊക്കെ മറ്റൊരു വാക്യം പറഞ്ഞാൽ അനുദിനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരാനും കൂടിയാണ്, വിശ്വാസത്തിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. വിശ്വാസത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് വചനം പറയുന്ന പോലെ കർത്താവ് പറഞ്ഞ പോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. കേട്ടോ, അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ മഹത്വം ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ അനുദിനം ദർശിക്കാൻ തുടങ്ങും. ഇന്നലകളിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടതെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ വളരുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ വ്യത്യസ്തത. അപ്പോൾ ഒരുവൻ എത്ര കണ്ട് വിശ്വാസത്തിൽ വളർന്നു എന്നുള്ളത് അവൻ എത്ര കണ്ട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു എന്ന് നോക്കിയാൽ മതി. അവനെല്ലാ അനുഭവങ്ങളിലും എല്ലാ നേരവും ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസം. അപ്പസ്തോലന്മാർ പോലും പ്രാർത്ഥിച്ച ഒറ്റ വിഷയമുള്ള കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് വിശ്വാസപരമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. എത്രയോ പേരാ വിശ്വാസമില്ലാത്തവര്, എത്രയോ പേരോ നിരീശ്വരവാദത്തിൽ കിടക്കുന്നത്, എത്ര പേരോ ചില തെറ്റായ ബോധ്യങ്ങൾക്കും പ്രബോധനങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കിടക്കുന്നത്, എത്രയോ പേരോ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നത്, എത്രയോ പേരോ ക്രിസ്തു വെറും ഒരു ചരിത്ര പുരുഷൻ മാത്രമായിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ കഴിയുന്നത്, എത്രയോ പേരാ ക്രിസ്തു വെറും ഒരു പ്രവാചകൻ മാത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഈ വിശ്വാസത്തിൽ നമ്മൾ വളരണം. ഓരോ ദിവസവും വിശ്വാസത്തിൽ നമ്മൾ വളരണം. അതിന് യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ കേൾക്കണം. എങ്കിലേ നമ്മൾ വിശ്വാസത്തിൽ വളരൂ. നമ്മൾ എല്ലാ ദിവസവും യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം, അറിയണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും എന്ത് ചെയ്യണം പറ, വചനം വായിക്കണമെന്ന് പറയുന്നേ, അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും വചനം കേൾക്കണമെന്ന് പറയുന്നേ, ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. എത്രയോ പേരാണ് ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വചനം കേട്ടിട്ട് അതിൻ്റെ താഴെ എഴുതിയേക്കുന്ന കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എത്രയോ പേരെ മെസ്സേജ് അയച്ചാൽ വെച്ചാൽ ആ വചന ശുശ്രൂഷ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടിയച്ചാ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ബലപ്പെട്ട് കിട്ടിയച്ചാ, വല്ലാതെ ക്ഷയിച്ചിരുന്ന സമയമായിരുന്നു, വല്ലാതെ സങ്കടപ്പെട്ടിരുന്ന സമയമായിരുന്നു, വല്ലാതെ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് നിന്ന സമയത്താണ് അച്ഛാ അച്ഛൻ്റെ ഈ ശുശ്രൂഷ കേട്ടത്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഉണ്ടോ? അപ്പം ഇത് കേട്ടതുകൊണ്ടാ. അവരുടെ മനസ്സിടിഞ്ഞ ജീവിതം തളർന്ന
ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത വേളകളിൽ എവിടെയോ ഒരു കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സ്വരം അവരുടെ കാതുകളിൽ കിട്ടിയപ്പോൾ അതവർക്ക് പ്രത്യാശ നൽകി, പ്രതീക്ഷ നൽകി. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വചനം കേൾക്കണം, എല്ലാ ദിവസവും നമ്മൾ വചനം കേൾക്കണം, എല്ലാ ദിവസവും നമ്മൾ വചനം കേൾക്കുകയും കേൾക്കുന്നില്ലെങ്കിൽ വചനം വായിക്കുകയെങ്കിലും ചെയ്യണം. ഹല്ലേലൂയ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വചനം കേൾക്കണം, അല്ലെങ്കിൽ എങ്കിലേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. വിശ്വാസം വർദ്ധിക്കാത്തിടത്ത് നമ്മളിൽ അന്ധവിശ്വാസം കയറാൻ തുടങ്ങും. ഇതിനെല്ലാം വിപരീത ഇഫക്റ്റ് ഉണ്ട് കേട്ടോ. വിശ്വാസം വർദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ അന്ധവിശ്വാസവും അവിശ്വാസവും അല്പവിശ്വാസവും നിരീശ്വരത്വം ഒക്കെ നമ്മുടെ തലകീഴത്തേക്ക് പിശാച് കയറ്റാൻ തുടങ്ങും. അതായത് വിശ്വാസത്തിന് നേരെ വിപരീതമായ വിഷയങ്ങളെല്ലാം സാധ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ചിന്തകളിലും കളകളായി വിതയ്ക്കാൻ തുടങ്ങും. ആ വിശ്വാസം വർദ്ധിക്കാൻ നമ്മൾ എല്ലാ ദിവസവും വചനം വായിക്കണം, വചനം കേൾക്കണം. വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വചനം ധ്യാനിക്കാൻ തുടങ്ങും. വചനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തും, വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അപ്പം ആദ്യം എന്തിലാ വളരണ്ടേ? ആദ്യം പറഞ്ഞായിരുന്നു സ്നേഹത്തിൽ അനുദിനം വളരണം. രണ്ടാമത് പറഞ്ഞായിരുന്നു വിശ്വാസത്തിൽ അനുദിനം വളരണം. അതിനെന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? പറ. വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം എഴുതി വെച്ചോ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്ന്, സുവിശേഷ വേലയിൽ ദിവസേന വളരണം. കൊരിന്തോസ് സർഗീതി ലേഖനടുത്ത് 1 കൊരിന്തോസ് അതിൻ്റെ 15-ാം അധ്യായം 58-ാമത്തെ തിരുവചനം നടത്തെ. 1 കൊരിന്തോസ് 15:58. അതിനാൽ അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. കർത്താവിൻ്റെ ജോലിയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിരന്തരം അഭിവൃദ്ധി പ്രാപിക്കണം, വളരണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്ന ശുശ്രൂഷയിൽ നമ്മൾ അനുദിനം വളരണം. ഇന്നലകളിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ശുശ്രൂഷയിൽ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബം കൂടി ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറും. ഇന്നലകളിൽ ഒരു ദിവസം 5 മിനിറ്റാണ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വളർന്നു. എൻ്റെ സഹനം കൊണ്ടും എൻ്റെ സങ്കടങ്ങൾ കൊണ്ടും എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ ദാരിദ്ര്യം കൊണ്ടും എൻ്റെ പട്ടിണി കൊണ്ടുപോലും ഞാൻ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എൻ്റെ ജീവിതം മാറി. ഹല്ലേലൂയ. ഇന്നലകളിൽ സമ്പത്ത് കൊണ്ട് മാത്രമാണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, സമ്പത്ത് കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ എൻ്റെ പ്രസൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകൾ കൊണ്ട് ആണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ആണ് വിചാരിച്ചു. അതൊരു സമയം ഞാനിപ്പോൾ ശുശ്രൂഷയിൽ അഭിവൃദ്ധി തടാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ കടന്നു പോകുന്ന എൻ്റെ ദുരിതങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുന്ന സഹനങ്ങളിലും ഞാൻ കടന്നു പോകുന്ന വേദനകൾ കൊണ്ടും ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന രോഗപീഡകളുടെ നടുവിലും ഞാനിതാ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് വേണ്ടിയുള്ള ജോലിയിൽ ഞാൻ അനുദിനം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ വേലയിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്, കൊരിന്തോസ് സഭയോട് പറയുകയാണ്. നമ്മൾ കർത്താവിനോടുള്ള വേലയിൽ നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. എന്തെങ്കിലും നവീനമായ കാര്യങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ തേടണം. ഹല്ലേലൂയ. 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 എത്രയോ പേര് അങ്ങനെ നമ്മുടെ ചുറ്റുപാട്, എത്രയോ ജീവിതങ്ങൾ അല്ലേ. അനീഷച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ ഒരു ധ്യാനത്തിന് വന്നൊരു സഹോദരിയാണ്, അച്ഛൻ അനീഷച്ചൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ ഞാനും ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്.
ഇവിടെ വന്നൊരു ധ്യാനം കൂടിയ ഒരു സഹോദരി കാനഡയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യണം. ഞാനൊരു കുടുംബജീവിതം നയിക്കുന്ന 3 മക്കളുള്ള ഒരമ്മയാണ്. ഇതിനിടയ്ക്ക് ജോലിയുണ്ട്, കുടുംബത്തിൻ്റെ കാര്യം, ഇതിനിടയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ പൂർത്തീകരണമായിട്ടാണ് വാക്ക് വിത്ത് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ കൂടെ നടക്കുക എന്നുള്ളൊരു മിനിസ്ട്രി രൂപപ്പെടുന്നത്. അതിനിത് ചെയ്യുന്ന എന്നാണെന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഓൺലൈനിലൂടെ ദൈവജനം ഇടമുറിയാതെ വായിക്കും. ഹല്ലേലൂയ. ഇതിനകം എത്രയോ ഗ്രൂപ്പുകളാണെന്നറിയാം, ഇതിനകം എത്രയോ ഗ്രൂപ്പ് പുള്ളിക്കാരത്തി കോർഡിനേറ്റ് ചെയ്യുന്നത്, മുറിയിലിരുന്ന് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പം തന്നെ കഴിഞ്ഞ മാസം 31 ദിവസവും ജപമാല പ്രാർത്ഥന ഉണ്ടായിരുന്നു, മുടങ്ങാതെ ജപമാല പ്രാർത്ഥന. 10-60 രാജ്യങ്ങളിലുള്ളവർ ഒരുമിച്ച് കൂടിയ ജപമാല പ്രാർത്ഥന വലിയത്, അനേകം ഭാഷകളിൽ, മലയാളത്തിലല്ല പല ഭാഷകളിൽ, അവരവരവരുടെ ഭാഷകളിൽ മുടങ്ങാതെ. ഈ സഹോദരി കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, നവീനമായിട്ട് എന്തെങ്കിലും, അങ്ങനെ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അനീഷച്ചനാണ് ഈ സഹോദരിയെ ഗൈഡ് ചെയ്ത്, ആത്മീയമായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അനീഷച്ചനാണ്. അങ്ങനെ സിസ്റ്റേഴ്സിന് വേണ്ടി മാത്രം ബൈബിൾ റീഡിംഗ് ഉണ്ടായിരുന്നു, ബിഷപ്പുമാരെല്ലാ ബൈബിൾ റീഡിങ്ങിലുണ്ട്, അച്ഛന്മാർക്ക് വേണ്ടി മാത്രം ബൈബിൾ റീഡിംഗ് ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബൈബിൾ റീഡിംഗ് ഉണ്ടായിരുന്നു, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പല 10-40-50 രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടി, ആഫ്രിക്കയിലുള്ളവർക്ക് വേണ്ടി. കർത്താവിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ദാഹമുള്ളിൽ കിട്ടുമ്പോൾ എനിക്കെന്തെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി പുതിയതായിട്ട് ചെയ്യണം, എനിക്കറിയില്ല എൻ്റെ ജീവിതം എന്ന് അവസാനിക്കുമെന്ന്. ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് രണ്ട് പേര് ആപ്പകളെല്ലാം ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ചെയ്യേണ്ടെന്നല്ല. അതിനോടൊപ്പം എൻ്റെ കർത്താവിന് വേണ്ടി കൂടി ഞാൻ അധ്വാനിക്കേണ്ട ഒരു ആലോചന എൻ്റെ മനസ്സിലെടുത്തിട്ട് ഞാൻ അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കും എനിക്കെങ്ങനെ ദൈവരാജ്യത്തിൽ വ്യത്യസ്തമായി ശുശ്രൂഷ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സമയം എങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ള ആഴമേറിയ ദാഹത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പൂർത്തീകരണമായി കർത്താവ് നിങ്ങളിലൂടെ നിങ്ങളുടെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെ കൈക്ക് പിടിച്ച് ഉയർത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം നമ്മൾ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കണം എന്നാണ് പൗലോസ് ലേഖ പറയുന്നത്. കർത്ത ശുശ്രൂഷയിൽ അനുദിനം നമ്മൾ വളരണം, സുവിശേഷ വേലയിൽ അനുദിനം നമ്മൾ, ഉറക്കെ പറഞ്ഞേ, അനുദിനം നമ്മൾ വളരണം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 പത്രോസ് അതിൻ്റെ 1:2 ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ, വളരട്ടെ. ഹല്ലേലൂയ. എല്ലാ ദിവസവും കൃപയിലും ദൈവ സമാധാനത്തിലും നമ്മൾ വളരണമെന്നാണ് പറയുന്നത്. ചിലരുടെയൊക്കെ സമാധാനം പൊക്കൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസിനെ പറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിലുള്ള സമാധാനത്തിൽ വളരട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനം, അറിവ് പൗലോസിനെ പറഞ്ഞില്ലേ ഫിലിപ്പി 3 പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ, ബാക്കിയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം നിറയുമ്പോ, അറിവ് നിറയുമ്പോ പൗലോസിനെ കൂടി പത്രോസിനെ പറയുകയാണ്, നമ്മളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അനുദിനം നമ്മൾ ദൈവകൃപയിൽ വളരണം, കൃപയിൽ വളരണം. കൃപയിൽ വളർന്നാൽ മാത്രമേ പിശാചിൻ്റെ വഞ്ചനകളെ നമുക്ക് മനസ്സിലാക്കാനും പറ്റൂ, സാത്താൻ്റെ ചതിപ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും പറ്റൂ. നമ്മുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുന്ന വിഷയങ്ങളുടെ മീതെ വിജയം വരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ. അതുകൊണ്ട് സാത്താൻ അവൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അക്രമാസക്തനാകുമെന്നാണ് വചനം പറയുന്നത്. അത്ര കണ്ട് അക്രമാസക്തനായി ചലിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ വഞ്ചനകളെ, ചതിപ്രയോഗങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കേണ്ടതും ദൈവകൃപയിൽ വളരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പത്രോസിനെ പറഞ്ഞത്, ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിലുള്ള സമാധാനത്തിലും നിങ്ങൾ വളരുവിൻ. ഹല്ലേലൂയ.
സമാധാനത്തിൽ വളരുവിൻ. സമാധാനം പോയി പോയി പോയി, സമാധാനം ഇല്ല 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 എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗലോസിലെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിലുള്ള സമാധാനത്തിലും അവനുള്ള കൃപയിലും അനുദിനം വർദ്ധിക്കട്ടെ, വളരട്ടെ. കർത്താവിലുള്ള സമാധാനത്തിൽ വളരാതിരിക്കുമ്പോഴാണ് നമ്മുടെ സമാധാനം പോകുന്നത്. നമുക്ക് സമാധാനമില്ല എന്ന് നമ്മൾ പറയുന്നതിന് കാരണം എന്താണെന്ന് അറിയാം? കർത്താവിലുള്ള സമാധാനത്തിൽ, അല്ലെങ്കിൽ കർത്താവിൽ നാം സമാധാനം കണ്ടെത്താതെ വരുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് എന്നെ സ്നേഹത്തിൽ വളർത്തണമേ, വിശ്വാസത്തിൽ വളർത്തണമേ, കർത്താവ് എന്നെ കർത്തു ശുശ്രൂഷയിൽ വളർത്തണമേ, അതോടൊപ്പം കർത്താവിൻ്റെ കൃപയിലും കർത്താവിലുള്ള സ്നേഹത്തിലും സമാധാനത്തിലും എന്നെ വളർത്തണം. ഇത് അനുദിനം നമ്മളിൽ വളർച്ച പ്രാപിക്കേണ്ട വിഷയങ്ങളാണ് വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.